സംസ്ഥാനം വീണ്ടും നിപ്പ ആശങ്കയിൽ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന് നിപ്പയാണെന്ന് സംശയിക്കുന്നതായി ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. സ്ഥിരീകരണത്തിന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലത്തിന് കാത്തിരിക്കുകയാണ്. രോഗബാധിതനായ യുവാവ് താമസിച്ചിരുന്ന തൃശൂർ, പറവൂർ, തൊടുപുഴ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു. തൃശൂരിൽ 34 പേരും മറ്റിടങ്ങളിലായി 14 പേരും നിരീക്ഷണത്തിലാണ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചു. ആ പേഷ്യൻറ്റിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് NIV ആലപ്പുഴയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു സസ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പാകത്തിനുള്ള ചില റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നിപ്പയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. എറണാകുളത്ത് ചികിത്സയിലുള്ള പറവൂർ സ്വദേശി യുവാവിന് നിപ്പയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. യുവാവിന് നിപ്പ ബാധയുള്ളതായി സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം പ്രചാരണമുണ്ടായത്. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു ഇന്നലെ ആരോഗ്യവകുപ്പിൻ്റെ പ്രതികരണം. മണിപ്പാലിൽ നടത്തിയ പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചതായി രാവിലെ സൂചനകൾ പുറത്തു വന്നു. ഇതോടെ ആരോഗ്യമന്ത്രി തന്നെ വിശദീകരണവുമായി എത്തി. യുവാവുമായി ഇടപഴകിയ സ്ഥലങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി. NIV പൂനെയുടെ കൺഫർമേഷൻ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് അത് ഉണ്ടെങ്കിൽ, നിപ വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ അതെല്ലാം പ്രിവെന്റീവ് ആക്ഷൻ ഏതായാലും എടുക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥി പഠിക്കുന്ന തൊടുപുഴയിലെ സ്വകാര്യ പോളിടെക്നിക് കോളേജും പരിസരവും നിരീക്ഷണത്തിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചു. കൊച്ചിയും കോഴിക്കോടും തൃശൂരും ആരോഗ്യവകുപ്പ് അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോൾ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഡാനി, ഇതുവരെ നിപ്പയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വരേണ്ടിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ ഒരു റിപ്പോർട്ടും കൂടി വരും. പക്ഷേ അതിനു മുൻപ്, അഥവാ ഇനി നിപ്പയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ ഏകോപനം ഏത് രീതിയിലാണ്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പയാണ്, നിപ്പ വൈറസ് ആണ് ഇതെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായി ഇതിൻ്റെ ഒരു ഫലവും പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ കൂടിയും വളരെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വളരെ വേഗം തന്നെ ഇത്തരം മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം എറണാകുളത്ത് കൊച്ചി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി കൊച്ചി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ഈ ഇപ്പോൾ ഉള്ള അത്യാഹിത വിഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിപ്പിച്ചു. അതിന് മുകളിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന പൊള്ളൽ ചികിത്സാ വിഭാഗം, ഇവിടുത്തെ 8 യൂണിറ്റുകൾ 8 പേരെ കിടത്തി ചികിത്സിക്കാൻ പര്യാപ്തമായ ആ വാർഡ് പൂർണ്ണമായും തന്നെ ഐസൊലേഷൻ വാർഡായി മാറ്റിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തര സാഹചര്യമുണ്ടായാൽ, ഏതെങ്കിലും രീതിയിലുള്ളവർക്ക് സംശയാസ്പദമായി കണ്ടാൽ അവർക്ക് തുടർ ചികിത്സയും നിരീക്ഷണവും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പം മുൻപ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ഉൾപ്പെടുന്ന ഉന്നതതല സംഘം ഇവിടെ ആശുപത്രി സൂപ്രണ്ടും RMO ഉൾപ്പെടുന്ന സംഘവുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പ്രാഥമികമായി സ്വീകരിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഏതെല്ലാം രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതെന്ന് സംബന്ധിച്ച് അദ്ദേഹം സെക്രട്ടറി അടക്കം വിശദീകരിക്കുകയുണ്ടായി. അതുമാത്രവുമല്ല, അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ ആശുപത്രി ജീവനക്കാരടക്കം തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു വലിയ മെഡിക്കൽ കോളേജാണ്, നിരവധി രോഗികൾ എത്തുന്ന ഇടമാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് ആരെങ്കിലും പ്രവേശിപ്പിക്കേണ്ടതുണ്ടായാൽ ഏതെല്ലാം രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് ഇവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയുണ്ടായി. ഏതാണ്ട് വൈകിട്ടോടുകൂടി ഇതിൻ്റെ ഒരു പരിശോധനാ ഫലം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്തോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇവരുടെ നേതൃത്വത്തിലും ഒരു യോഗം ഇത്തരം ഒരു ഏതെല്ലാം രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു, ആശുപത്രി സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമാണ്, അതുമാത്രവുമല്ല ഒരു ബോധവൽക്കരണം വലിയ രീതിയിൽ ജനങ്ങളിൽ ആവശ്യമാണ്. കാരണം പരിഭ്രാന്തി പടർത്താതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ഒരവസ്ഥ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം എത്രത്തോളം എത്തിയെന്നത് സംബന്ധിച്ചും വിശദീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഒരു യോഗം ഉണ്ടാകുമെന്നാണ് അല്പം മുൻപ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് മന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് കരുതുന്നു. ഈ സമയത്തേക്ക് കൂടി നിപ്പ വൈറസ് ബാധയെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതെന്ത് എന്നത് സംബന്ധിച്ച് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അറിയാൻ കഴിയുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള യുവാവിനെ ഇവിടേക്ക് മാറ്റുവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. നിലവിൽ ആ ആശുപത്രിയിൽ തന്നെ, സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരാനാണ് സാധ്യത. പക്ഷേ അതേസമയം അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ബന്ധുക്കളായാലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായാലും ഇവരിൽ ഏതാണ്ട് 50 പേർ തന്നെ, 35 പേർ
തൃശൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലും ഏതാണ്ട് 15 പേർ നിരീക്ഷണത്തിലുണ്ട്. അതുകൊണ്ട് ഇവരിൽ ആർക്കെല്ലാമാണ് ഒരു കൂടുതലായിട്ട് നിരീക്ഷണത്തോടുകൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ്, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം തന്നെ നിരീക്ഷിച്ച് വരികയുമാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വിപുലമായി തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ആരോഗ്യ വകുപ്പുകൾ തമ്മിലുള്ളൊരു ക്രോഡീകരണം സാധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനതല നിരീക്ഷണവും ഇതിനെ കൈവന്നിട്ടുണ്ട്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായി തന്നെയാണ് മുഴുവൻ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിശദാംശങ്ങൾ.